നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുറഹ്മാൻ ഗുരുക്കൾ വെളിയങ്കോട്. ഞാനിപ്പോൾ ഉള്ളത് യഹ്യ കളരി സംഘം പുറങ്ങിലാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മർമ്മ ചികിത്സയെ സംബന്ധിച്ചാണ്. മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ, മർമ്മ ചികിത്സ കൊണ്ട് നമുക്ക് എങ്ങനെ കണ്ണിന് കാഴ്ച ഉണ്ടാക്കാം. ചിലവർ, ചെറിയ കുട്ടികൾ, വലിയവർ, ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും കണ്ണിന് കാഴ്ച കുറവ് കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, കണ്ടമാനം പൈസ ചിലവാക്കും, നമ്മുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യും. ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അന്ന് ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ മർമ്മ ചികിത്സയിലൂടെ എങ്ങനെ നമുക്ക് കണ്ണിന് കാഴ്ച കൊണ്ടുവരാം എന്നുള്ള ഒരു വിദ്യയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത്. പക്ഷേ ഇത് ഗുരുക്കന്മാരാരും ഇതുവരെ പറഞ്ഞ ചരിത്രം ഇവിടെ കേരളത്തിലില്ല, പറഞ്ഞു കൊടുക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ, ഇതൊക്കെ ഗുരുക്കന്മാർ ഗുരുമുഖത്തിൽ നിന്ന് സീക്രട്ടായി വെക്കുന്ന രഹസ്യങ്ങളാണ്. യഥാർത്ഥ മർമ്മ ചികിത്സക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. മർമ്മ ചികിത്സ രണ്ട് തരത്തിലുണ്ട്. അതായത് കുലാഭ്യാസ മർമ്മങ്ങളായ 64 തട്ടുമർമ്മം, അതായത് നമ്മൾ അടിച്ചാൽ അടി കൊണ്ടാൽ വീഴുന്ന സ്ഥലങ്ങളാണ്, ആഘാതങ്ങൾ ഏൽക്കുന്ന സ്ഥലങ്ങളാണ് 64 സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ മർമ്മ അഘാതമേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടങ്കൽ ചെയ്ത് അല്ലെങ്കിൽ മറുതട്ട് ചെയ്ത് ആ മർമ്മസ്ഥാനത്ത് അഘാതമേറ്റാൽ അതിന് മരുന്നും ഉള്ളിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചികിത്സിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഞാനീ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇളക്കുമുറയാണ്. ഇളക്കുമുറയെന്ന് പറഞ്ഞാൽ അതിന് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഓരോ മർമ്മസ്ഥാനങ്ങൾ അതിൻ്റെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വായു അടഞ്ഞു നിൽക്കുന്ന വായു എല്ലാം തികസമായിട്ട് വ്യക്തമായിട്ട് വന്ന് അവിടെ ആ രോഗത്തെ ശമിപ്പിക്കും. അതൊരു വ്യക്തമായൊരു അറിവാണ്. ഈ അറിവ് അറിയുന്ന ഗുരുക്കന്മാർ കേരളത്തിൽ 99% ഗുരുക്കന്മാർക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. 1% ഗുരുക്കന്മാർക്ക് അറിയും, പക്ഷേ അറിയുന്നവരത് പറയുകയില്ല. പക്ഷേ ഞാനിത് പുറത്ത് വിടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ മരണത്തോടുകൂടി ഇത് എൻ്റെ കബറിലേക്ക് പോവുക, അതുകൊണ്ട് എനിക്കൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു നന്മ ഈ ലോകത്തൊരാൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് പടച്ചോനെന്ന് കൂലിയുണ്ട്. അപ്പോൾ ഞാനത് മറച്ചു വെക്കുന്നില്ല. അഗസ്ത്യർ, മഹാനായ അഗസ്ത്യ മാമുനിയറെ ആദ്യം ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് കണ്ണിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, മാലക്കണ്ണ്, അതേമാതിരി പേപ്പർ വായിക്കാൻ പറ്റാത്ത അവസ്ഥ, കണ്ണിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും. എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അതേമാതിരി ചെയ്യുക. അതേമാതിരി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ണാടി തന്നെ മാറ്റി വെക്കാം. അപ്പോൾ വലിയവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ചെയ്യുക, കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. സ്ഥാനങ്ങൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാതെ തെറ്റരുത്. ഞാൻ ചെയ്യുന്നമാർ അതേമാതിരി തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ട ഈ കണ്ണിങ്ങനെ പിടിച്ചിട്ട് കണ്ണിനിങ്ങനെ ഉരുട്ടുക രണ്ട് സൈഡിൽ. കണ്ട ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. അതുപോലെ തന്നെ കണ്ണിനെ മേലേക്ക് കയറ്റുക. കൃഷ്ണമണി കണ്ടില്ലേ, അതൊരു 10 പ്രാവശ്യം. അതുപോലെ താഴേക്കും 10 പ്രാവശ്യം. പറഞ്ഞ മനസ്സിലായ? പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ രണ്ട് കണ്ണുണ്ടല്ലോ, ഈ കണ്ണിനെ നമ്മുടെ മൂക്കിൻ്റെ നേരെ ഇങ്ങനെ രണ്ട് കണ്ണിങ്ങനെ നോക്കുക. കണ്ട ഇവിടെ നോക്കണം കേട്ടോ, ഇവിടെ ഇവിടെ ഒരു 10 പ്രാവശ്യം. ഇത് നോക്കുന്ന സമയത്ത് 10 പ്രാവശ്യം ശ്വാസം മേലേക്ക് അങ്ങനെ മെല്ലെ മെല്ലെ മേലേക്ക് വലിച്ചിട്ട് മെല്ലെ താഴെ കൂടുക 10 പ്രാവശ്യം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കണ്ട ഈ പുരികത്തിൻ്റെ നടു സെൻറ്ററിൽ, കണ്ടില്ല ഇവിടെ, കണ്ടോ ഇത്, ഇത് മർമ്മമാണ്. ഇതിൻ്റെ പേര് പുരികക്കാലം എന്നാണ് പറയുക. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് കണ്ട 5 പ്രാവശ്യം വലത്തോട്ടിങ്ങനെ ചുറ്റുക. അതഞ്ച് ഇടത്തൊരു 5 പ്രാവശ്യം, 2, 3, 4, 5 വീണ്ടും ഇടത്തോട്ട്, 1, 2, 3, 4, 5 അതുപോലെ തന്നെ ഇവിടെ നടു സെൻ്ററിൽ കേട്ടോ, 1, 2, 3, 4, 5 വലത്തോട്ട്, 1, 2, 3, 4, 5 വീണ്ടും അടുത്തോ, 1, 2, 3, 4, 5 കഴിഞ്ഞില്ലേ. ഇനി അത് കഴിഞ്ഞാൽ
കണ്ട ഈ കണ്ണിൻ്റെ കടക്കണ്ണ് കണ്ട ഈ ഇവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാവും നോക്കിയേ കണ്ട ഇത് ഇവിടെ ഈ മർമ്മത്തിൻ്റെ പേരാണ് നക്ഷത്രകാലം എന്നാണ് പറയുക. ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കണ്ട ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ ഇതാ കണ്ട മേലക്കും താഴക്കും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അഞ്ച് പ്രാവശ്യം അഞ്ച്. പക്ഷേ ഇത് വല്ലാതെ അമർത്തരുത്, വല്ലാതെ അമർത്താനും പാടില്ല, അമർത്താതെ ഇരിക്കാനും പാടില്ല, ലേറ്റായിട്ട് കേട്ടാ അഞ്ച് പ്രാവശ്യം കേട്ടാ. ഓക്കെ, അത് കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് എന്താ ചെയ്യാന്ന് വെച്ചാൽ കണ്ട ഈ പീളക്കുഴി ഉണ്ടല്ലോ ഇവിടെ കണ്ട ഇവിടെ ഈ സ്ഥാനം കണ്ട ഇവിടെ കണ്ട ഇവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് മർമ്മമുണ്ട്. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രക്കാലം എന്നാണ് പറയുക, മന്ത്രക്കാല മർമ്മം എന്നാണ് അതിന് പറയുക കേട്ടാ. അപ്പോൾ ഈ തള്ളവരലുണ്ടല്ലോ, ഈ തള്ളവരലും ചെറിയ വിരലും ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കണ്ട ഇങ്ങനെ പ്രസ് ചെയ്യാം, വല്ലാതെ പ്രസ് ചെയ്യണ്ട, ചെറുങ്ങൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിടുക, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിടുക, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിടുക. ഇതൊരു അഞ്ച് പ്രാവശ്യം ചെയ്യുക, പറഞ്ഞ മനസ്സിലായില്ലേ. ഇനി അടുത്തത് ഇപ്പോൾ മൂന്ന് മർമ്മം പറഞ്ഞു, ഇപ്പോൾ നാലാമത്തത് കണ്ട ഇതിൻ്റെ ഇവിടെ ഒരു എല്ല് കാണാം, ഈ എല്ലിൻ്റെ നടുക്കൊരു മർമ്മമുണ്ട് രണ്ട് സൈഡ്, കോമ്പോരിക്കാലം എന്നാണ് അതിന് പേര്, പറ മനസ്സിലായി. ഈ നടുക്ക് കണ്ടില്ലേ, ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ കണ്ട ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ട ഇങ്ങനെ ഇളക്കി വിടുക, മനസ്സിലായ. അപ്പോൾ ഇത് ഇളക്കി വിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കണ്ണൊന്നും ഇങ്ങനെ മൂടി പിടിക്കുക ഒരു മിനിറ്റ്, ഒന്ന് റിലീസായതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, പിന്നെ ഈ പെടലിക്ക് മൂന്ന് ഇത് കണ്ട ഇവിടെ 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 കണ്ട ഈ സ്ഥലം കണ്ടില്ലേ ഇവിടെ 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 ഒരു മൂന്ന് തട്ട്, ഒന്ന് രണ്ട് മൂന്ന്, അതുപോലെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന്, ഇത്രയും ചെയ്താൽ മതി, പറ മനസ്സിലായോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കൈ നല്ല ചൂടാക്കുക കണ്ട, ഇങ്ങനെ ചൂടാക്കിയിട്ട് ഉളച്ചു കൊടുക്കുക കണ്ട ഒരഞ്ച് പ്രാവശ്യം, പറഞ്ഞ മനസ്സിലായല്ലോ. ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളു. അപ്പോൾ ഞാൻ പറഞ്ഞ മർമ്മങ്ങളൊക്കെ മനസ്സിലായല്ലോ കണ്ട. ഒന്ന് കണ്ട, ഒന്ന് പുരികക്കാലം, രണ്ട് മർമ്മം മന്ത്രക്കാലം, ഈ രണ്ട് ഭാഗത്ത് രണ്ട് മർമ്മം മനസ്സിലായ, നക്ഷത്രക്കാലം ഇവിടെ മൂന്ന് ഒരു മർമ്മം, ഇവിടെ കാമ്പോതിക്കാലം, ഇങ്ങനെ നാല് മർമ്മത്തെ ഇളക്കി വിട്ടാൽ മതി. ഇങ്ങനെ നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്യണം, തെറ്റൊന്നും ചെയ്യരുത്, ഞാൻ വ്യക്തമായ സ്ഥലം കാണിച്ചു. നിങ്ങൾ പത്ത് ദിവസം ചെയ്താൽ മതി, പതിനൊന്നിനന്ന് കണ്ണാടി എടുത്തിട്ട് പോക്കറ്റിൽ വെക്കാം, അല്ലെ എന്നോട് ചോദിക്കും, ഇൻഷാല്ലാ അനുഭവസിദ്ധമായൊരു മുറയാണത്. ഇതുപോലെ മഹാനായ അഗസ്ത്യർ പറഞ്ഞ 108 മർമ്മ ചികിത്സകളും ഒരു മരുന്നുമില്ലാതെ എല്ലാ രോഗങ്ങളും നമുക്ക് മാറ്റാം, പക്ഷേ അത് അറിയുന്നവർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്ന് ഭണ്ഡാരോ പറഞ്ഞമാതിരി പലവരും ഗുരുക്കന്മാരുണ്ട്, പക്ഷേ എല്ലാവരും തട്ടുമർമ്മങ്ങളും അപഘാതമേറ്റവർ ചികിത്സിക്കുന്നതെന്നല്ലാതെ യഥാർത്ഥ മർമ്മ ചികിത്സയുമായിട്ട് ബന്ധമുള്ള ഗുരുക്കന്മാർ നമ്മുടെ കേരളത്തിൽ കുറവാണ്. അപ്പോൾ ഈ മർമ്മങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് 96 തത്വങ്ങളിലാണ്, അതായത് പഞ്ചഭൂതത്തിലും അതേമാതിരി ദശവായുക്കളിലും അതേമാതിരി പഞ്ചേന്ദ്രിയങ്ങളും, ഇതൊക്കെ ആകെ ഒരു കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന ഒരു സമ്പ്രദായമാണ് എന്ത് ഈ മർമ്മ ചികിത്സ എന്നുള്ളത്. ഇത് കളരിയിലുണ്ടെങ്കിലും ഈ കളരി എന്ന് പറയുന്നത് ആത്മീയതയും യോഗയും ജ്യോതിഷവും ആ എല്ലാം കൂടി കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കളരിയിലെ ഇതുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രോഗവും നമുക്ക് തന്നെ മാറ്റാം, ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഏത് വേദനയാലും ശരി, ഏത് സൈഡ് സ്ട്രോക്ക് അതായത് പക്ഷവാദം, തലവേദന, എന്ത് പണ്ടാറായാലും ശരി, മരണമില്ലാത്ത എല്ലാ രോഗത്തിനും എന്തുണ്ട്, മർമ്മ ചികിത്സയിൽ അതിന് ഗുണമുണ്ട്, ഒരു സംശയമില്ല. 150% അത് മാറും, പക്ഷെ അറിയുന്നവർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ രഹസ്യം ഇപ്പോൾ പുറത്തു വിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനൊരു മുഖ്യമായൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ ഈ മർമ്മ ചികിത്സയിൽ നിന്ന് പലവരും ഇത് കോപ്പി അടിച്ചു കൊണ്ടുപോയി പല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ഞങ്ങളെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് ഭാരതീയ സംസ്കാരമാണ് മർമ്മ ചികിത്സ എന്നുള്ളത്. അത് മഹാന അഗസ്ത്യർ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, വേറെ ഒരാൾക്കും അതിന് ഒരു അധികാരമില്ല, അത് നമ്മുടെ ഇന്ത്യക്ക് മാത്രം സ്വന്തമാണ്. ഇവിടെ നിന്ന് ഇവരിത് കോപ്പി അടിച്ചു കൊണ്ടുപോയിട്ട് പറയത് ഞങ്ങളെ കണ്ടുപിടിച്ചത്
അതാണ് ഇതാണെന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രഹസ്യങ്ങൾ പുറത്തു വിട്ടത്. ഇനി ഇൻഷാല്ലാ 108 മർമ്മത്തിൻ്റെ എല്ലാ ചികിത്സയും ഞാൻ എടുത്തുവെക്കാൻ തയ്യാറല്ല, ഞാൻ പുറത്തുവിടാനുള്ള തീരുമാനം തന്നെയാണ്. ഇനി വേറൊന്ന്, ഇത് ചിലവർ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ചിലവർ കമൻറ്റുകൾ എന്നെ തെറി പറയുന്നവരുണ്ടാവും, അംഗീകരിക്കുന്നവരുണ്ടാവും, അംഗീകരിക്കാത്തവരുണ്ടാവും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതി എന്നുള്ളൊരു സത്യം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ഇത് ഞാനിപ്പോൾ വാട്സപ്പിൽ ആദ്യമായിട്ട് വിടുകയാണ്, അടുത്തത് ഞാൻ എൻ്റെ ചാനലിലാണ് വിടുക, യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കുതിര സോങ്സ്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ എഴുതി വിടും, എൻ്റെ നമ്പറും ഉണ്ടാവും, സംശയമുള്ളവർക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാനുള്ളത് യഹ്യ കളരി സംഘത്തിലാണ്, എവിടെ പുറങ്ങ്, എന്നെ വിളിച്ചാൽ മതി. ആവശ്യമുള്ളവർക്ക് പഠിക്കുകയും ചെയ്യുക, പഠിക്കാൻ അർഹതയുള്ളവരാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പഠിപ്പിക്കും. ഈ പിന്നെ ഈ ഒരു വിദ്യ, ഈ ഒരു കല നശിച്ചു പോരുത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഇതുണ്ട്, ഏകദേശ കളരിക്കാർക്കൊക്കെ ഇളക്കുമുറ അറിയാം. ഇതിന് ഞാൻ പറഞ്ഞ ഈ ചികിത്സേൻ്റെ മുറ ഇളക്കുമുറ എന്നാണ്, എല്ലാവർക്കും അറിയാം. അത് തീർച്ചയായിട്ടും നമ്മളത് പഠിപ്പിച്ചിരിക്കും. ഓക്കെ, പിന്നെയെന്ന് പറയാൻ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പം ഞാനീ പറഞ്ഞു വന്ന ചികിത്സ ചെയ്യുമ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും പറഞ്ഞുതരാം. കാലത്ത് എഴുന്നേറ്റ് ആദ്യം, കാലത്ത് എഴുന്നേറ്റിട്ട് മുഖമൊക്കെ കഴുകിയതിൻ്റെ ശേഷം ആദ്യം ചെയ്യണം കേട്ടോ. എഴുന്നേറ്റപ്പാട് ഒന്നും കഴിക്കരുത് കേട്ടോ. അതായത് കാലത്ത് എഴുന്നേറ്റ് വന്ന് ഒന്നുകിൽ നിങ്ങൾ നല്ല സാധാരണ പച്ചവെള്ളം കൊണ്ട് കഴുകുക, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകുക. കഴിഞ്ഞിട്ട് പടച്ചോനെ മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്ക് പറഞ്ഞു തന്ന എന്നെയും അതുപോലെ തന്നെ എൻ്റെ ഉസ്താദുമാരെയും അതുപോലെ തന്നെ മഹാനായ അഗസ്ത്യ മുനിയെയും ഇവരെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്യണം. ഗുരുപൊരുത്തമാണ് ഇതിന് ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് കിട്ടും എൻ്റെ ചാനലിൽ കുതിര സോങ്സ്. അപ്പോൾ ഞാനൊരു ഗുരുക്കൾ മാത്രമല്ല, ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്, നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് എന്നുള്ളതാണ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ പാട്ടിൻ്റെ ചാനലാണ് ഇൻഷാല്ലാ, അതിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും വരും. എൻ്റെ മരണത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു വിദ്യയെ, ഇളക്കുമുറയെ ഞാൻ നമ്മുടെ കേരളത്തിനായിട്ട്, കേരളത്തിലെ ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഇങ്ങനൊരു വിദ്യയുണ്ട്, നമ്മൾ സ്വയം ചികിത്സിക്കാൻ പറ്റുന്നൊരു അറിവ്, നമ്മുടെ മനുഷ്യ ശരീരത്തെ വ്യക്തമായി മനസ്സിലാക്കി ചികിത്സിക്കാൻ പറ്റുന്നൊരു അറിവിനെ നമ്മൾ പുറത്തു വിടുകയാണ്. ഇത് ഞാനൊരു വലിയ ആളാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്കിതെല്ലാം അറിയും എന്നുള്ള ചിന്ത കൊണ്ടല്ല, നമ്മുടെ ഈ സംസ്കാരത്തെ, ഭാരതീയ സംസ്കാരത്തെ പലവരും കോപ്പി അടിച്ചിട്ട് ഞങ്ങളാ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പം അങ്ങനെയാണല്ലോ ശാസ്ത്രം വളരെ പുരോഗമിച്ചു. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളാണിത് കണ്ടുപിടിച്ചതെന്ന് പറയരുത്, അങ്ങനെ നമ്മൾ പറയിപ്പിക്കാനും പാടില്ല. നമ്മളൊക്കെ ഇന്ത്യനാണ്, നമ്മളെ നമുക്ക് മൂന്ന് ഉമ്മയെന്നാണ് പറയുന്നത്, ഒന്ന് നമ്മളെ ഉമ്മ, ഒന്ന് നമ്മളെ ഹവ്വ ഉമ്മ, അത് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച ഇന്ത്യ നമ്മുടെ ഉമ്മയെന്നാണ്. അപ്പോൾ ഈ കളരി സമ്പ്രദായത്തിന് വളരെയായതുണ്ട്, അതായത് മദർ ഓഫ് മാർട്ടിയൽ ആർട്സ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് മദർ ഓഫ് മാർട്ടിയൽ ആർട്സ് എന്ന് പറയാൻ കാരണം, ഇങ്ങനെയുള്ള ചില അറിവുകൾ ഈ കളരിയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കളരിയിലുള്ള അറിവ്, മർമ്മ ചികിത്സയുടെ അറിവ് വേറൊരു മാർട്ടിയൽ ആർട്സിലില്ല. പക്ഷെ ഇന്ത്യയിൽ 8 തരം മാർട്ടിയൽ ആർട്സ് ഉണ്ട്, ലോകത്ത് 120 വരെ മാർട്ടിയൽ ആർട്സ് ഉണ്ട്. ഇതിലൊക്കെ മർമ്മപ്രയോഗം ഉണ്ടെങ്കിലും അതിൽ ഇളക്കുമുറയോ അതിലുള്ള മറ്റുള്ള എണീപ്പിക്കാനോ അവനെ ചികിത്സിക്കാനുള്ള മുറകളൊന്നും ഇല്ല. പിന്നെ കുൻഫുൽ ഉണ്ടെന്നാണ് പറയുന്നത്. കുൻഫു എവിടുന്നാണ് പോയത്? നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് പോയത്. ഇതിൻ്റെ ഉറവിടം തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത്, ബോധിധർമ്മനിൽ കൂടി. എന്നിട്ട് അവരത് ശാസ്ത്രീയമായിട്ട് അതിനെന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയവും ഈ കളരിയും മർമ്മവും തമ്മിൽ എന്താ ബന്ധം? ഈ മർമ്മ ചികിത്സയ്ക്ക് ശരിക്കു പറഞ്ഞാൽ 50,000 വർഷമാണെന്നും 30,000 ആണെന്നും 6,000 ആണെന്നും പല അഭിപ്രായം. പക്ഷെ നമുക്ക് വേദകാലം മുതലെടുക്ക, 5,000 വർഷത്തിന് പഴക്കമുണ്ട്, അത് സത്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പാരമ്പര്യത്തെ മറ്റുള്ളൊരു കോപ്പി അടിച്ചിട്ട് ഞങ്ങളതാന്ന് പറയിപ്പിക്കരുത് നമ്മൾ. അപ്പോൾ അതിനോട് എല്ലാ ഗുരുക്കന്മാരും, എനിക്കൊന്ന് പറയാനുള്ള എല്ലാ ഗുരുക്കന്മാരും വ്യക്തമായത് അറിവുള്ളവരടുത്ത് പോയി പഠിച്ചിട്ട് യഥാർത്ഥ ഗുരുക്കളാവണം. അല്ല, അവിടെ ഇവിടെയൊക്കെ പോയി 2 മാസം 3 മാസം പഠിച്ച് ആ ഉഴിച്ചിൽ പഠിച്ച് ഈ ഉഴിച്ചിൽ പഠിച്ചിട്ട് ഒരു ഗുരുക്കളായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രോഗം മാറും, മാറൂല. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും പേരാ. പക്ഷേ യഥാർത്ഥ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ മർമ്മത്തെ ഇളക്കിക്കൊണ്ടുള്ള ചികിത്സയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത് ഞാൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മർമ്മ ചികിത്സയുമായിട്ട് വന്നിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.